നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. യൂട്യൂബിൽ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുക. ശബരിമലയിൽ വനത്തിനുള്ളിൽ ഉരുൾപൊട്ടൽ. പമ്പ മണപ്പുറത്ത് വെള്ളം കയറി. വൈകിട്ട് 4 ഉരുൾപൊട്ടിയത്. പമ്പ തീരത്ത് ജോലി ചെയ്യുന്ന ഇറിഗേഷൻ വകുപ്പ് ജീവനക്കാരനാണ് ഇക്കാര്യം അറിയിച്ചത്. ഉരുൾപൊട്ടലിനെ തുടർന്ന് കക്കാടാറിലും അതുപോലെ മണപ്പുറത്തും വൻതോതിൽ ഇപ്പോൾ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ തന്നെ കിഴക്കൻ മലയോര മേഖലകളായിട്ടുള്ള ആങ്ങമൂഴി, സീതത്തോട്, ചിറ്റാർ തുടങ്ങിയ മേഖലകളിലേക്കായിരിക്കും ഇനി ജലം ഒഴുകിയെത്തുക. താഴ്ന്ന പ്രദേശത്ത് വെള്ളം കയറാനുള്ള സാധ്യത കണക്കിലെടുത്തും ഉരുൾപൊട്ടൽ സാധ്യത മുന്നിൽ കണ്ടും ജനങ്ങൾ കർശനമായിട്ടും ജാഗ്രത പാലിക്കണമെന്നാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുതൽ പത്തനംതിട്ട ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ ശക്തമായിട്ടുള്ള മഴ തുടരുകയാണ്. ശനിയും ഞായറും ജില്ലകളിലെങ്ങും തന്നെ കനത്ത മഴയാണ് പെയ്തത്. വരും ദിവസങ്ങളിലും ശക്തമായിട്ടുള്ള മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് വന്നിരിക്കുന്നത്. നദികളിലും തോടുകളിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. നദീതീരത്തോട് ചേർന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ കടുത്ത ഭീഷണിയിലാണ്. മഴ കനക്കുന്നതോടുകൂടി തന്നെ ഇപ്പോൾ പമ്പ ത്രിവേണിയിൽ ജലനിരപ്പ് ക്രമാതീതമായിട്ട് ഉയർന്നു വരുന്ന സാഹചര്യമാണുള്ളത്. വൈകുന്നേരത്തോടെ ഇവിടെ വേഗത്തിൽ ഇപ്പോൾ ജലനിരപ്പ് ഉയരുകയായിരുന്നു. മണപ്പുറവും ആറാട്ട് കടവും കവിഞ്ഞാണ് ഇപ്പോൾ വെള്ളം ഒഴുകുന്നത്. ഉച്ചയ്ക്ക് ശേഷം 1 വെള്ളം ത്രിവേണിയിൽ ഉയർന്നിട്ടുണ്ട്. വളരെ വേഗതയിൽ കലക്കവെള്ളം കുത്തിയൊലിച്ചു വരുന്നതിന് കാരണം വനത്തിൽ ഉരുൾപൊട്ടലുണ്ടായതാണ്. കക്കി ആനത്തോട് ഡാമിന്റെ 4 തുറന്നിരിക്കുന്നത് മൂലം ആ വെള്ളവും ത്രിവേണിയിലേക്ക് എത്തുന്നുണ്ട്. ശബരിമല വനങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം കനത്ത മഴയാണ് പെയ്യുന്നത്. കനത്ത പേമാരിയെ തുടർന്ന് റാന്നി ചുങ്കപ്പാറ മേഖലകളിൽ ഇന്ന് പുലർച്ചെയുണ്ടായ വെള്ളപ്പൊക്കം ക്രമേണ താഴ്ന്നു വന്നപ്പോഴാണ് വൈകുന്നേരത്തോടെ ത്രിവേണിയിൽ പൊടുന്നനെ വെള്ളത്തിന്റെ അളവ് ഉയർന്നത്. ശക്തമായിട്ടുള്ള ഒഴുക്കുണ്ടെങ്കിലും ത്രിവേണിയിൽ നിന്ന് 5 കൊണ്ട് വെള്ളം റാന്നിയിലും 8 കൊണ്ട് കോഴഞ്ചേരിയിലും എത്തുമെന്നാണ് നിഗമനം. പമ്പ നദിയിൽ ജലനിരപ്പ് കൂടിയതോടുകൂടി ആറന്മുള വള്ളസദ്യക്കായിട്ട് നീരണിഞ്ഞ് നദീതീരങ്ങളിൽ ഉള്ള പള്ളിയോടങ്ങൾ കരക്കാർ ഇപ്പോൾ കൂടുതൽ സുരക്ഷിതമാക്കി ബന്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മണിക്കൂറുകളിൽ പെയ്ത മഴ മൂലം കക്കാട്ടാറിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. കക്കാട്ടാറിന്റെ തീരത്തെ ജാഗ്രത പാലിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ആങ്ങമൂഴി ഗവി പാതയിൽ അരണമുടിയില് വീണ്ടും മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇവിടെ 2 മണ്ണിടിച്ചിലുണ്ടായി. എങ്കിലും ഏറെ ശ്രമകരമായിട്ട് അത് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചതിന് പിന്നാലെയാണ് ഇന്ന് വീണ്ടും റോഡിലേക്ക് മലയുടെ ഭാഗം ഇടിഞ്ഞു വീണത്. പേമാരിയിൽ, തിരുവല്ല, മല്ലപ്പള്ളി താലൂക്കുകളിൽ 2 കോന്നി താലൂക്കിൽ 1 ആകെ 5 ഇപ്പോൾ തകർന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ക്രിഷൽ മീഡിയ, എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.